സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടൻ സലീം കുമാർ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയാണ് നിലവിലെ വിവാദ വിഷയങ്ങളടക്കം എടുത്തുപറഞ്ഞു സർക്കാരിനെതിരെ താരത്തിന്റെ രൂക്ഷ വിമർശനം എൽദോസ് കുന്നപ്പള്ളി തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച ഈ വീഡിയോ ഇപ്പോൾ തന്നെ വൈറലാവുകയാണ് അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ചെന്ന് സർക്കാർ പറയുന്നത് സത്യം തന്നെയാണ് അറബിക്കടൽ വരെ വിൽക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ എന്നാണ് പരിഹാസ രൂപേണ സലീം കുമാർ പറയുന്നത് ഏപ്രിൽ 6 ആ വിശ്വാസവഞ്ചകരുടെ 16 അടിയന്തരമായി നമുക്ക് ആഘോഷിക്കണം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സലീം കുമാർ നടത്തിയ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇവയൊക്കെയാണ് അസാധ്യമായി ഒന്നുമില്ലെന്ന് തെളിയിച്ച സർക്കാർ ശരിയാണ് അസാധ്യമായി ഒന്നുമില്ലെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു സത്യമാണ് അറബിക്കടലൊക്കെ വിൽക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ സ്ത്രീകളെന്തോ ആത്മസംതൃപ്തിയോടെ കഴിഞ്ഞ 5 വർഷങ്ങളെന്ന് വാളയാറിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ രക്തം വാർന്ന ശരീരവുമായി കെട്ടിത്തൂങ്ങി നിന്നത് നമ്മൾ ഓർക്കുന്നില്ലേ ആ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് ആത്മസംതൃപ്തിക്കാണ് അവിടെ കെട്ടിത്തൂങ്ങി മരിച്ചത് കോവിഡ് ബാധിച്ചൊരു സ്ത്രീയെ ആംബുലൻസിലിട്ട് പീഡിപ്പിച്ചു ആ സ്ത്രീക്ക് എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടിയത് അതേപോലെ തന്നെ ഒരു അമ്മ തലമുണ്ടനം ചെയ്ത് ധർമ്മടത്ത് നിൽക്കുകയാണ് സ്വന്തം മക്കളുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അവർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരെയൊക്കെ രക്ഷപ്പെടുത്തി കളഞ്ഞില്ലേ നമ്മുടെ സർക്കാർ ആ അമ്മയ്ക്ക് എന്ത് ആത്മസംതൃപ്തിയാണ് നേടിയത് ആത്മസംതൃപ്തി അനുഭവിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല സ്വപ്ന 10ാം ക്ലാസ് പാസ്സായ സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയേക്കാൾ ശമ്പളമുള്ള ജോലി നൽകി ആത്മസംതൃപ്തി അടയിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറേ നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് പിൻവാതിലിലൂടെ ജോലി കൊടുത്ത് നല്ല ആത്മസംതൃപ്തി അടഞ്ഞിട്ടുണ്ട് അല്ലാതെ സാധാരണക്കാരൊക്കെ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന്റെ പടിവാതിൽക്കൽ മുട്ടിലഴിഞ്ഞ് നടക്കുകയാണ് ആത്മസംതൃപ്തിക്കായി ഒരു ഓണം ആഘോഷിച്ചിട്ട് ഒരു പെരുന്നാൾ ആഘോഷിച്ചിട്ട് ക്രിസ്തുമസ് ആഘോഷിച്ചിട്ട് ബക്രീദ് ആഘോഷിച്ചിട്ട് 5 വർഷമായി ദാരിദ്ര്യം എന്ന് വെച്ചാൽ ഒടുക്കത്തെ ദാരിദ്ര്യം ഓർക്കുന്നുണ്ടാകാം ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഖ്യമന്ത്രി വന്ന് പ്രാവിനെ പറത്തിയത് പ്രാവ് അധികം പറന്നില്ല അപ്പോൾ തന്നെ ബോധം കെട്ട് താഴേക്ക് പോയി അതിന് മനസ്സിലായി കുഴപ്പമാണിതെന്ന് അന്ന് തുടങ്ങിയ കഷ്ടകാലമാണിത് തള്ളിനെ ദൈവം സഹായിച്ച് കുറവൊന്നുമില്ല ഒടുക്കത്തെ തള്ളാണ് മന്ത്രിമാരും വൻ നേതാക്കളും കൊച്ചു നേതാക്കളും വരെ ഒടുക്കത്തെ തള്ളാണ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് വന്നത് എല്ലാം ശരിയാക്കി തന്നവര് പിന്നെ ഇവിടെ നിൽക്കരുത് പോയേക്കണം പോയില്ലെങ്കിൽ പറഞ്ഞു വിട്ടോളണം ആ വിടാനുള്ള ഡേറ്റ് ആണിത് ഏപ്രിൽ 6 ആ വിശ്വാസവഞ്ചകരുടെ 16 അടിയന്തരമായി നമുക്കിത് ആഘോഷിക്കണം കൈപ്പത്തിക്ക് വോട്ടഭ്യർത്ഥിച്ച് സലീം കുമാർ പറഞ്ഞു നിർത്തി അതേസമയം ഇന്ത്യയിലെ സെലിബ്രിറ്റികൾക്കെതിരെയും വിമർശനവുമായി നടൻ സലീം കുമാർ രംഗത്തെത്തി കേന്ദ്ര സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്ന കർഷകർക്ക് പിന്തുണ അറിയിക്കാത്ത സെലിബ്രിറ്റികൾക്കെതിരെയാണ് നടന്റെ വിമർശനം ഇന്ത്യയിലെ ചുരുക്കം ചില സെലിബ്രിറ്റികൾ ഒഴികെ മറ്റ് സെലിബ്രിറ്റികൾ നാളെ കിട്ടുന്ന നേട്ടത്തെക്കുറിച്ച് ഓർത്താണ് പ്രതികരിക്കാത്തതെന്നും സലീം കുമാർ പറഞ്ഞു നാളെ ഒരു പത്മശ്രീ കിട്ടുമോ എന്ന ചിന്തയാണ് അവർക്ക് കർഷകർ ചാവുകയോ മരിക്കുകയോ എന്ന് വേണമെങ്കിലും ആയിക്കോട്ടെ എന്റെ പത്മശ്രീ കളയാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നവരോട് എന്ത് പറയാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു